നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ടെസ്റ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ ലൈസൻസ് രീതികളും മാറാൻ പോവുകയാണ് ഇനി മുതൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ടെസ്റ്റ് എടുത്താലും നിങ്ങൾക്ക് ലൈസൻസ് ലഭ്യമാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ രാജ്യത്ത് നിർത്തലാക്കും മന്ത്രിയുടെ നിർണായകമായിട്ടുള്ള അറിയിപ്പ് പാൻ കാർഡ് എടുത്തിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ കേന്ദ്ര സഹായം അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ും മറക്കരുത് അപ്പൊ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു അറിയിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ പ്രശംസ സാമ്പത്തിക അസ്ഥിരതയുടെ നാളുകളിലും കടവും ധനകമ്മിയും പിടിച്ചു നിർത്തുന്നതിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യു സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒമ്പത് ബജറ്റുകൾ അവതരിപ്പിച്ച ചിദംബരം ഇന്ത്യ ടുഡേ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ബ്ലേഡ് പലിശക്കാർ കൂടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആവശ്യ ഘട്ടത്തിൽ സാധാരണക്കാരുടെ വീടുകളിലെത്തി ചെറിയ തുകകൾ കടം കൊടുക്കുന്നവർ മുതൽ കഴുത്തറപ്പൻ പലിശയ്ക്ക് ചെറുകിട കച്ചവടക്കാർക്ക് ലക്ഷം രൂപയും അതിനു മുകളിലും കടം കൊടുക്കുന്നവരും കിഴക്കൻ മേഖലകളിൽ സജീവമാവുകയാണ് കോവിഡോടെ മുടങ്ങിപ്പോയ ചെറുകിട കച്ചവടങ്ങളും അതുപോലെ തന്നെ കൃഷിയും പെട്ടെന്ന് പുനരാരംഭിക്കാൻ ഇറങ്ങി തിരിച്ച പലരും കൊള്ളപ്പലിശക്കാരുടെ വലയിൽ കുടുങ്ങുകയായിരുന്നു നാട്ടിൽ വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നുമില്ലാത്ത ഒട്ടനവധി സ്ത്രീകളും ഇത്തരത്തിൽ ബ്ലേഡ് പലിശയ്ക്ക് പണം കടം കൊടുക്കുകയോ ഇടനിലക്കാരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ട് നിയമപരമായ രീതികളോ രേഖകളോ ഇല്ലാത്തതിനാൽ ഇത്തരക്കാരുടെ ഇടപാടിനെക്കുറിച്ചോ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചോ പോലീസിനോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കോ ഒരു ധാരണയും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇനി മൂന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അതിനാൽ തന്നെ ഇതിനു മുൻപ് പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിക്കുന്നതിനായി നെട്ടോട്ടം ഓടുകയാണ് ജനങ്ങൾ എന്നാൽ ഇതിനിടയിലാണ് പാൻ കാർഡുള്ള വനിതകൾക്ക് ഒരു ലക്ഷം രൂപ നൽകുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നത് നിങ്ങളുടെ അമ്മയ്ക്കോ സഹോദരിക്കോ ഭാര്യയ്ക്കോ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ സഹായമായി നൽകും എന്നാണ് പ്രചരണം എന്നാൽ ഇത്തരത്തിൽ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു സന്ദേശം വ്യാജമാണെന്ന് പി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാമെന്നുള്ള ഉത്തരവ് പുറത്തിറങ്ങി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നവർക്കും ലൈസൻസ് നൽകണമെന്നാണ് ഉത്തരവ് കൂടാതെ സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്കും ടെസ്റ്റിൽ പങ്കെടുക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ചാമത്തെ അറിയിപ്പ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി ആളുകൾ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളോ എത്തനോൾ ചേർത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളോ വാങ്ങണം എന്ന് നിതിൻ ഗഡ്കരി നിർദ്ദേശിച്ചിരിക്കുകയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പെട്രോൾ ഡീസൽ ഉപയോഗം രാജ്യത്ത് അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എൽ എൻ ജി സി എൻ ജി ബയോഡീസൽ ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ എത്തനോൾ എന്നിവ പെട്രോളിനും ഡീസലിനും പകരമായി ഉപയോഗിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനും സൈനികവും